നല്ലപ്പോ ചെറുപ്പം തൊട്ടേ കഴിക്കണതാ, കാരണം എൻ്റെ തൊട്ടടുത്താണ് അച്ഛൻ്റെ വീട്. അപ്പൊ മിക്കവാറും വന്ന് കഴിക്കും. എൻ്റെ പുറകെ കാണുന്നത് എടപ്പള്ളി ഗണപതി അമ്പലമാണ്. ഏകദേശം ഒരു മാസത്തോളം കാത്തിരിക്കണം ഈ ഉണ്ണിയപ്പം കഴിക്കണം എന്നുണ്ടെങ്കിൽ. ഭയങ്കര രുചിയുള്ള ഒരു ഉണ്ണിയപ്പമാണ്. ഇപ്പോൾ യൂഷ്വലി നമ്മൾ ബുക്കിംഗ് പീരീഡ്, അതായത് നമ്മൾ വെയിറ്റ് ചെയ്യണം, ഒരു ഒരു മാസമൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് ഈ അപ്പം കിട്ടുന്നത്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇത് കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നല്ല പഴുത്ത പഴം കിട്ടും. അത് ചൂടോടെ ആണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. എടപ്പള്ളി റോയൽ ഫാമിലിയുടെ കുടുംബക്ഷേത്രമാണ് ഈ ഗണപതി അമ്പലം എന്ന് പറയുന്നത്. ഇത് ഇവിടുത്തെ പാലസിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നത്. പാലസ് എസ്തെറ്റിക്കലി ഭയങ്കര ബ്യൂട്ടിഫുൾ, ഒരു നാലുകെട്ടാണ് ബേസിക്കലി ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇവിടെ ഈവനിങ്സ് ഒക്കെ വരുവാണെങ്കിൽ ഭയങ്കര ഭംഗിയാണ്. കുറേ പ്രാവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ചുറ്റും ഇത് പറയുമ്പോൾ എടപ്പള്ളി ടൗണിൻ്റെ നടുക്കാണ്, പക്ഷേ ഭയങ്കര സൈലൻ്റ് ആംബിയൻസ് ആണ്. ഇവിടുത്തെ മെയിൻ വഴിപാടെന്ന് പറയുന്നത് കൂട്ടപ്പമാണ്. പിന്നെ അതുകൂടാതെ തേങ്ങ ഉടയ്ക്കും. ഗണപതി അമ്പലങ്ങളിൽ മിക്കവാറും കാണുന്നൊരു കാര്യമാണ്. ഇപ്പം പൊതുവേ നമ്മൾ വഴിപാടായിട്ടാണ് ഇത് കിട്ടുന്നത്. പിന്നെ അതല്ലെങ്കിൽ ഒരു വഴിപാട് വെച്ചാൽ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചാൽ ഇതേപോലെ ഒന്ന് രണ്ടെണ്ണമൊക്കെ കഴിക്കാൻ കിട്ടും. അമ്പാടി, ഈ അമ്പലത്തിൽ ഉത്സവമായിട്ടൊന്നുമില്ല. ഇതേപോലെ ഡെയിലി ആൾക്കാർ വരും തൊഴും വഴിപാട് കഴിക്കും എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഉത്സവമോ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ സിറ്റിയിലൊക്കെ ഉള്ള ആളുകളാണ് നിങ്ങൾ ഇതേപോലത്തെ ഒരു അമ്പലം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. വൈകുന്നേരം വന്ന് മേടിച്ചത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റാണ്.